ഈയൊരു ഇന്ത്യൻ ടീമിനെ മറ്റു ടീമുകൾ ഭയന്നേ മതിയാവും. അതുപോലത്തെ മികച്ച പ്രകടനമാണ് ഇന്ത്യ എന്ന് കാഴ്ചവെച്ചത്. ന്യൂസിലാൻഡ് ശരിക്കും നാണം കെട്ടു. ഇന്ത്യ ന്യൂസിലാൻഡ് രണ്ടാം ഏകദിനം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ ന്യൂസിലാൻഡ് രണ്ടാം ഏകദിനം ആവേശകരമായിരിക്കുകയാണ്. ന്യൂസിലാൻഡ് ഇപ്പോൾ ഓൾഔട്ട് ആയിരിക്കുകയാണ്. 108 റൺസിനാണ് അവർ ഓൾഔട്ട് ആയിരിക്കുന്നത്. ഇന്ത്യ ബൗളിംഗിൽ മികച്ച പ്രകടനമാണെന്ന് കാഴ്ചവെച്ചത്. ഇത്രയും മികച്ച ഒരു താരനിരയുണ്ടായിട്ടും ന്യൂസിലാൻഡ് ഇങ്ങനെ ചെറിയ സ്കോറിൽ ഓൾഔട്ട് ആകുമെന്ന് ആരും തന്നെ കരുതിയില്ല. ഇന്ന് ഷമി, ഹാർദിക് പാണ്ഡ്യ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ മികച്ച ബൗളിംഗാണ് കാഴ്ചവെച്ചത്. ഷമിക്ക് 3 wickets ലഭിച്ചു. അതുപോലെ പാണ്ഡ്യ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവർക്ക് 2 ബൗൾ ചെയ്ത എല്ലാവർക്കും ഇന്ന് വിക്കറ്റ് ഉണ്ട്. ഷമി 6 എറിഞ്ഞപ്പോൾ ആകെ കൂടി 18 runs മാത്രമേ വിട്ടുകൊടുത്തിട്ടുള്ളൂ. സിറാജും ഇന്ന് മികച്ച ബൗളിംഗാണ് കാഴ്ചവെച്ചത്. ഇനി കളിയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഇന്ന് ടോസ് ലഭിച്ച് ബൗളിംഗാണ് തിരഞ്ഞെടുത്തത്. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡിന് മോശം തുടക്കമാണ് ലഭിച്ചത്. ആദ്യ ഓവറിൻ്റെ 5th ball തന്നെ അവരുടെ ഓപ്പണർ ഫിന്നലിനെ ഇന്ത്യ മുടക്കി. മികച്ചൊരു ബൗളിംഗ് സ്റ്റാർട്ട് ഇന്ത്യക്ക് ലഭിച്ചു. പിന്നീട് അങ്ങോട്ടും ന്യൂസിലാൻഡിൻ്റെ wicket ചറപറ പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. 15 runs 5 wickets എന്ന അവസ്ഥയിലേക്ക് ന്യൂസിലാൻഡ് കൂപ്പ് കുത്തി. കഴിഞ്ഞ കളിയിൽ ഇന്ത്യയോട് മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡാണ് ഇങ്ങനെ നാണം കെടുന്നത്. ഇന്ന് ന്യൂസിലാൻഡ് ചെറിയ സ്കോർ നേടിയതുകൊണ്ട് കളി ഇന്ത്യ ജയിക്കുമെന്നത് ഉറപ്പാണ്. ഇനി ഇന്ത്യയുടെ ബാറ്റിംഗ് തുടങ്ങാൻ പോവുകയാണ്. രോഹിത് ശർമ്മയും ശുഭ്മൻ ഗില്ലുമായിരിക്കും ഇന്ന് ഇന്ത്യക്ക് വേണ്ടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുക. രണ്ടുപേരും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്താൽ 10 wicketsൻ്റെ ചരിത്ര വിജയം ഇന്ന് ഇന്ത്യക്ക് സ്വന്തമാക്കാം. ഓൾറെഡി ഒരു കളി ജയിച്ചതുകൊണ്ട് ഇന്നത്തെ മാച്ച് ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര നേടാം. അതും ഒരു ചരിത്രം തന്നെയാണ്. നേരത്തെ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ പരമ്പര തൂത്തുവാരിയിരുന്നു. ഇന്ന് ന്യൂസിലാൻഡുമായി ജയിച്ചാൽ ഇന്ത്യക്ക് 2-0 പരമ്പരയിൽ മുന്നിലെത്താം. ഇന്നത്തെ ഇന്ത്യയുടെ ബൗളിംഗ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. എല്ലാവരും നല്ല രീതിയിൽ ബൗൾ ചെയ്തു. അപ്പോൾ ഇന്നത്തെ കളിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.